السلام عليكم ورحمة الله وبركاته. إنلا هذا 31 3 2014 മുംബൈ ആള് കടം കൊടുത്തിരുന്നു സാധനം അതിന്റെ ആ കടം കൊടുത്തതിന്റെ പൈസ ഓവറായി ഇതുവരെ തിരിച്ചിട്ടില്ല അങ്ങനെ ഇത് ചോദിച്ചു അറബി തരാൻ കയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വാക്കാർക്കായി ഈ സമയത്ത് കടയിൽ മലയാളികളുണ്ട് പോരാത്തതിന്റെ തൊട്ടടുത്തുള്ള മലയാളികളുടെ ഏരിയയാണ് ഈ അറബി വീട്ടിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് വന്നിട്ട് ഇയാളെ കുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇയാൾ കടയിൽ നിന്ന് ഇറങ്ങി ഓടി അറബി വിട്ടില്ല അറബി ബാക്കിൽ തന്നെ ഓടി അറബി ബാക്കിൽ തന്നെ ഓടി ഓടുന്ന ഓട്ടത്തിൽ ഇയാളെ കാലൊന്ന് ഇടറി ഇയാള് റോട്ടുമിൽ വീണ് റോട്ടുമിൽ വീണ് അറബി ഓടി വന്ന് ഇയാളെ കുത്തി ഈ മലയാളി സഹോദരനെ കുത്തി ഈ കുത്തിയ സമയത്തും തൊട്ടടുത്ത മലയാളികളുണ്ട് നട്ടലില്ലാത്ത നാറികള് അവർ ചെയ്തെന്നാ അറിയോ വീഡിയോയിൽ പിടിക്കുന്നു ഈ മരിച്ച ചങ്ങായിക്ക് ഉമ്മയുണ്ട് ബാപ്പയുണ്ട് പിന്നെ വീട്ടുകാരുണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഒരു മലയാളി ചെയ്യുന്ന അത് സംഭവിച്ചത് എന്താ വെച്ചാൽ മലയാളികൾ മലയാളികൾ ഈ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും പിന്നെ വാട്സാപ്പിലെല്ലാം പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിട്ട് അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അവർ വീഡിയോ എടുക്കുന്നത് ശരിയാണ് നിങ്ങൾ വീഡിയോ എടുത്തോ പക്ഷേ അത് ആ മരിക്കാൻ കടന്നത് ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരാളുടെ ജീവനാണ് നിങ്ങളുടെ ഒരു നിമിഷത്തെ ഇതുകൊണ്ട് പോയത് നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളി അവിടുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബികൾ ഉണ്ടായിരുന്നു അവിടെ ഒരാൾ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടും ഒരു ജീവൻ ആ കുട്ടിയേക്ക് ഇപ്പില്ലാതെ കുട്ടികളാണാതിരെ എത്തിയുമായി ഈ ഇത് ഈ മരണത്തിന് ആ അറബി മാത്രമല്ല കാരണക്കാരൻ കൂടെ ഉണ്ടായിരുന്ന ഒരുമിച്ച് നോക്കി നിന്ന മലയാളികളും കൂടി കാരണക്കാരാണ് എന്നിട്ട് വീഡിയോ എടുത്തിട്ട് നാട് മൊത്തം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇട്ടിട്ട് കണ്ടില്ലേ ഓരോ മലയാളിനെ കുത്തിക്കൊന്നു നാണും ഇല്ലാല പ്രവാസികളെ ശരിയാണ് നമ്മ പ്രവാസികളാണ് പക്ഷെ നമ്മളെ നട്ടെല്ലായിരിക്കും പണയം വെക്കരുത് നമ്മ പ്രവാസികളാണ് പക്ഷെ നമ്മളെ ഭരിക്കാൻ അധികാരം ഇവർ ആർക്കും ഇല്ല എന്തിനാ പേടിക്കുന്നത് അല്ല പാകിസ്ഥാനികളെ കണ്ടുപിടിക്കും ഇന്ന് ഇന്നലെ സംഭവിച്ചത് ഏതാണെന്ന് ഒരു പാകിസ്ഥാനിക്കാണെങ്കിൽ ഇന്ന് റിയാദ് നിന്ന് കത്തിയിട്ടുണ്ടാവും ഒരൊറ്റ സൗദി അറേബ്യയിൽ ഇന്ന് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല കാരണം പാകിസ്ഥാനേക്ക് നട്ടലുണ്ട് ഒരു ഒരറ്റുപ്പാക്ക് പറഞ്ഞതിനുള്ള ചങ്കൂറ്റ അവർക്കുണ്ട് ഇന്നലെ നാടൻ നോക്കി നിന്ന് ഒരൊറ്റ ഒരൊറ്റ ആൾ ഒരൊറ്റ ഉപ്പാക്ക് ഉണ്ടായതല്ല അത് ഇന്നലെ അവർ തെളിയിച്ച് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇന്നലെ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഉമ്മാനോട് ചോദിച്ചു നോക്ക് അത്ര ഉപ്പുണ്ട് നിങ്ങൾക്ക് എന്നാ സങ്കടമുണ്ട് സങ്കടം തോന്നിപ്പോയി കാരണം ഇന്നലെ എനിക്ക് ഈ വീഡിയോ രണ്ടു മൂന്നാളെ ഈ വീഡിയോ അയച്ചെന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ഇത് കണ്ടില്ലേ നമ്മളെ റൂമിന്റെ അടുത്ത് നടന്ന സംഭവമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് നല്ലതാണ് ഇനിയിപ്പോ കേസ് ആയി കഴിഞ്ഞാല് പിന്നെ അറബിക്കെതിരെയുള്ള സ്ട്രോങ് തെളിവാണ് പക്ഷെ അത്രയും ആൾ അവിടെ ഉണ്ടായിട്ടും ഒരാള് പോലും ഒരാളും മരിക്കാൻ കിടക്കുമ്പോ തിരിഞ്ഞു നോക്കിയിട്ടില്ല നാളെ നിങ്ങൾക്ക് ഈ ഗതി വരുമ്പോ ഇതായിരിക്കും അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കും നാളെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരാൾ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല കേട്ടാ.